നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോ ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ ആണ്. എങ്ങനെ നമ്മൾ ഡേ ടൈമിൽ എടുത്ത ഒരു ഇമേജിനെ ഒരു നൈറ്റ്സ്കേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ മിൽക്കി വേ അതുപോലെ സ്റ്റാർസ് ഒക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ പേര് ആസിഫ്. ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ് അതുപോലെ ക്യാമറ ഗിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻ ടു എനി ഓഫ് ദാറ്റ്, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾക്ക് വേണ്ട ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഇമേജ്. ഈ ഇമേജിലേക്കാണ് നമ്മൾ എല്ലാ കറക്ഷൻസും എഡിറ്റിങ്ങും എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ മിൽക്കി വേ എന്ന് പറഞ്ഞൊരു ഒരു ലെയർ കൂടി, ഒരു ഇമേജ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജിലുള്ള സ്റ്റാർസാണ് നമ്മൾ ഈ ആദ്യത്തെ ഇമേജിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഇമേജിലുള്ള സ്റ്റാർസ് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ക്രോപ്പ് ടൂൾ അമർത്തുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ജസ്റ്റ് ഈ അടിയിൽ നിന്നും മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് സ്റ്റാർസ് മാത്രമുള്ള ഭാഗം നമ്മൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ ടിക് ബോക്സ് അമർത്തുകയാണ്. യെസ്, ഇതാണ് നമ്മൾക്ക് വേണ്ട ഭാഗം. ഇനി ഈ ഒരു ഭാഗമാണ് നമ്മൾക്ക് ഈ ഒരു ഇമേജിലേക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾക്ക് രണ്ട് സ്റ്റെപ്പിലാണ് ചെയ്യാൻ കഴിയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ഒരു ഡേ ടൈം ലൈറ്റിലുള്ള ഒരു ഇമേജിനെ നൈറ്റ് ടൈം ലൈറ്റിലേക്ക് ആക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റാർസൊക്കെ ഉള്ള ഒരു ലെയർ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഇമേജിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകളിലാണ് നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ഇമേജിനെ നമ്മൾക്കൊരു നൈറ്റ് ടൈം ആംബിയൻസിലേക്ക് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ കളർ ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ അമർത്തുക. ഇവിടെ നമ്മൾക്കൊരു 3D ലട്ട് ഫയൽ ലോഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ലട്ട് എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. വീഡിയോസൊക്കെ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രീസെറ്റാണ് ലട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇമേജസിനും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് പ്രസ് ചെയ്തിട്ട് നൈറ്റ് ഫ്രം ഡേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീസെറ്റ്സ് എല്ലാം ഫോട്ടോഷോപ്പിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നൈറ്റ് ഫ്രം ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ, ഇപ്പോൾ തന്നെ ആ ഒരു രാത്രിയുള്ള ആ ഒരു ആംബിയൻസ് വന്നു കഴിഞ്ഞു നമ്മുടെ ഫോട്ടോക്ക്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സെക്കൻഡ് ഇമേജിലേക്ക് പോവാം. എന്നിട്ട് ഈ ഒരു ഇമേജ് നമ്മൾക്ക് മൂവ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ഇമേജിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മൂവ് എന്ന് പറയുന്ന ടൂള്. ഈ ഒരു ടൂൾ ബാറിൽ ഏറ്റവും ആദ്യത്തെ ടൂളാണ് മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂള് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇമേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഇമേജിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, ആദ്യത്തെ ഇമേജിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമേജിൽ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മിൽക്കി വേ ഇമേജ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഒരു മിൽക്കി വേ ഇമേജ് എങ്ങനെയെങ്കിലും റീപൊസിഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾക്ക് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റാർസ് വന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു മിൽക്കി വേ. പക്ഷേ ഇതിപ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് രണ്ട് ലെയറായിട്ട് ഈ ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇനിയുള്ള ടാസ്ക്കാണ് ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്യട്ടെ, മിൽക്കി വേ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ലെയർ ഒന്ന് ഡിസേബിൾ ചെയ്യാം. അത് ഈ സൈഡിലുള്ള ഈ ഒരു ഐ സിമ്പിൾ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ ഡിസേബിൾ ആവും. നമ്മൾക്ക് ഈ ഒരു മൗണ്ടൻസിലുള്ള ഈ ഒരു ബോർഡറില്ലേ, ഇതുവഴി നമ്മൾക്ക് മാസ്കിംഗ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷെ വളരെ അണീവനായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇതുവഴി നമ്മൾക്ക് മാനുവലി മാസ്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ബേസ്ഡ് മാസ്കിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു ഇമേജിലുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള കളർ ബ്ലൂ ആണല്ലേ. നമ്മൾ ഈ ഒരു ഇമേജ് ഒരു നൈറ്റ് ടൈം ഇമേജ് ആയതുകൊണ്ട് ബ്ലൂ കളറാണ് വളരെ മുന്തി നിൽക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു കളർ കോൺട്രാസ്റ്റ് വെച്ചിട്ട് നമ്മൾക്കൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചാനൽസിൽ പോവുക, എന്നിട്ട് ഇവിടെ ബ്ലൂ കളർ കണ്ടു, ഇത് കണ്ടു, ബ്ലൂ അമർത്തുമ്പോൾ നമ്മൾക്ക് ആ ബ്ലൂ കളറിലുള്ള കോൺട്രാസ്റ്റാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീനും റെഡും ചാനൽസും അവൈലബിൾ ആണ്. ഇത് റെഡിലുള്ള കോൺട്രാസ്റ്റാണ്, ഇത് ഗ്രീനിലുള്ള കോൺട്രാസ്റ്റാണ്. പക്ഷെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത് ബ്ലൂ കളറിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കളർ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ ഒരു ചാനലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിനുള്ളൊരു പേരും കൊടുത്തിട്ട് നമ്മൾക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ആ ലെയർ എനേബിൾ ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ബ്ലൂ ലെയർ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കോപ്പി ഉണ്ടല്ലോ, ഈ ഒരു കോപ്പിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പോവുക, ആൻഡ് ലെവൽസ് ചൂസ് ചെയ്യുക. ലെവൽസാണ് നമ്മൾക്ക് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂള്. അപ്പോൾ ഈ ലെവൽസിൽ നിങ്ങൾക്ക് മൂന്ന് പോയിൻ്റുകൾ കാണാൻ സാധിക്കണ്ടല്ലേ, ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് പോയിൻ്റ്, ഇതാണ് ഗ്രേ പോയിൻ്റ്, ആൻഡ് ഇതാണ് വൈറ്റ് പോയിൻ്റ്. അപ്പോൾ ഈ മൂന്ന് പോയിൻ്റുകളും അടുത്തടുത്ത് ഈ ഒരു ഇമേജിൻ്റെ നടുവിലെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഈ ഇമേജിൽ ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് പോയിൻ്റ് ഞാൻ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണ്, മിഡിൽ പോയിൻറ്റും നമ്മൾക്ക് നടുവിലേക്ക് കൊണ്ടുവരാം, വൈറ്റ് പോയിൻറ്റും നമ്മൾക്ക് നടുവിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഓക്കെ കണ്ടോ, ഇപ്പോൾ കണ്ടോ നമ്മൾക്ക് ബ്ലാക്ക് ഏരിയാസും വൈറ്റ് ഏരിയാസും തമ്മിൽ നല്ലൊരു കോൺട്രാസ്റ്റാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റാണ് വേണ്ടത്. എല്ലാം അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് കിട്ടും, പക്ഷെ അത് ഒട്ടും റിയലിസ്റ്റിക് അല്ല. നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോവുക, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പോയിന്റിൽ നമ്മൾ ഈ കോൺട്രാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുക, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതൊരു മാസ്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ അടിയിലുള്ള സെലക്ഷൻ ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് വേണ്ട സ്ഥലത്തെല്ലാം നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മൾക്കൊരു മാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മൾക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് RGB തന്നെ ചൂസ് ചെയ്യാം, എല്ലാ കളേഴ്സും കാണുന്ന തരത്തിൽ RGB ചൂസ് ചെയ്യാം. മെയിനായിട്ടുള്ള ലെയേഴ്സിലേക്ക് പോവാം, എന്നിട്ട് നമ്മുടെ മിൽക്കി വേ ലെയർ എനേബിൾ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടതുപോലെയൊന്നും അല്ല കിട്ടുന്നത്, ചുമ്മാ നമ്മുടെ നേരത്തെയുള്ള പോലെ ലെയറാണ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ജസ്റ്റ് അടിയിലുള്ള ലെയർ മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ലെയർ മാസ്ക്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊട്ടും റിയലിസ്റ്റിക് അല്ലാത്തൊരു സെപ്പറേഷനാണ്. വളരെ അബ്രപ്റ്റായിട്ടാണ് മിൽക്കി വേ എൻഡ് ചെയ്യുന്നതും ആ ഒരു മൗണ്ടൻസ് തുടങ്ങുന്നതും. അപ്പോൾ അതല്ല നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലെയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ പോയിട്ട് ഈ നോർമൽ എന്ന് കണ്ടില്ലേ, അത് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ആ ബ്ലെൻഡിങ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡിങ് ഓപ്ഷൻ കളർ ഡോഡ്ജ് ആക്കിയാൽ മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾക്ക് വേണ്ട ആ ഒരു ടെക്സ്ചർ നമ്മളുടെ ഇമേജിന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി ഈ ഇമേജ് ഒന്ന് നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കുറച്ച് സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കും കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ കയറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ഈ ഒരു മാസ്ക് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെയുള്ള കളർ ഉണ്ടല്ലോ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലാക്ക് കളറാക്കാൻ സാധിക്കും. നമ്മൾ ബ്ലാക്ക് കളറാക്കുക, ജസ്റ്റ് ഒന്ന് ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾക്കൊരു ബ്രഷ് ടൂള് കാണാൻ സാധിക്കും. ഈ ബ്രഷ് ടൂൾ അമർത്തുക, എന്നിട്ട് ജസ്റ്റ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ സൈസൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു മൗണ്ടൻസിൻ്റെ പുറത്തുകൂടി ഒന്ന് പെയിൻറ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ സ്റ്റാർസൊക്കെ പോകുന്നത് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തത് കൊണ്ടാണ് ഈ സ്റ്റാർസ് എല്ലാം നമ്മൾക്ക് മായ്ച്ച് കളയാൻ സാധിക്കുന്നത്. ഇതിന് പകരം വൈറ്റ് കളറായിരുന്നെങ്കിൽ നമ്മൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. വൈറ്റ് കളറാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ വൈറ്റ് കളറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാർസ് എല്ലാം തിരിച്ചു വരികയാണ്. അതല്ല നമ്മൾക്ക് വേണ്ടത്, സ്റ്റാർസ് എല്ലാം മായ്ച്ച് കളയുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ബ്രഷ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്യുകയാണ്. നമ്മൾക്ക് വേണ്ട ഇമേജ് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു.
ഇങ്ങനെയാണ് നമ്മളൊരു ഡേ ടൈം ഇമേജിനെ ഒരു നൈറ്റ് സ്കേപ്പാക്കി മാറ്റുന്നത്, ഒരു മിൽക്കി വേ ഷോട്ടാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായും എന്നെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. അതുവരെ പീസ്. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.